ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ അവസരം നൽകി തന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാവിധമായ മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞാൻ അർപ്പിക്കുകയാണ്. ആഴ്ചതോറുമുള്ള ഈ ദൈവവചന ധ്യാനം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം റോമാലേഖനം 4:16 17, 18 വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗങ്ങളിൽ നാം വായിക്കുന്നത് പഴയ നിയമഭക്തനായ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. പ്രത്യേകിച്ചും അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ ഈ വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാം, ആ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുകരിക്കുവാൻ കഴിയുന്ന വിശ്വാസമായി ദൈവം നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഭൂമിയിലൊരു മനുഷ്യൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ വിശ്വാസം പ്രത്യേകതകളും സവിശേഷതകളുമുള്ളതായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വേദഭാഗങ്ങളിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ 4 സവിശേഷതകളാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്, അബ്രഹാമിൻ്റെ വിശ്വാസം മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിശ്വാസമാണ്. നമുക്കറിയാം, ഓരോ ഭക്തൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസം എപ്രകാരമായിരിക്കണം എന്ന ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാളുപരി ദൈവത്തിൻ്റെ വിശ്വാസമാണ് നമ്മിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ അബ്രഹാമിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതും അതുതന്നെയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അതേ വിശ്വാസം അബ്രഹാമിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സന്ദർഭം ഉൽപ്പത്തി പുസ്തകം 22 ആ അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരധ്യായമാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് കടന്നു പോകുന്ന ചരിത്രമാണ് ആ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സംഭവത്തോടുള്ള പശ്ചാത്തലത്തിൽ അബ്രഹാമിൽ ഈ വിശ്വാസം വെളിപ്പെട്ട് വരുന്ന 1-2 സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് പ്രാപിച്ച അബ്രഹാം സ്നേഹിക്കുന്ന തൻ്റെ മകൻ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം എന്ന് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചപ്പോൾ അബ്രഹാം മറ്റൊന്നും ആലോചിക്കാതെ ദൈവം പറഞ്ഞ ദിവസം ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് തൻ്റെ മകനെ ഹോമയാഗം കഴിക്കേണ്ടതിന് വേണ്ടി കടന്നു പോകുന്ന ഒരു സംഭവം. അങ്ങനെ അബ്രഹാം കടന്നു പോകുമ്പോൾ അബ്രഹാം തൻ്റെ ബാല്യക്കാരിൽ 2 തൻ്റെ കൂടെ കൂട്ടിയിരുന്നു. യാഗത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും അബ്രഹാം നടത്തിയിരുന്നു. അങ്ങനെ മോറിയ മല ലക്ഷ്യമാക്കി അബ്രഹാം ബാല്യക്കാരുമായി യാത്ര തിരിക്കുന്നു. 3 ദിവസത്തെ വഴിയാത്രയ്ക്ക് ശേഷം ദൂരവേ നിന്ന് മോറിയ മല
കാണുവാൻ കഴിയുന്ന അത്രയും അടുത്തെത്തിയപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറയുന്ന ഒരു വാചകം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമാണ്. ആ മോറിയ മലയുടെ താഴ്വാരത്തിൽ എത്തിയപ്പോൾ അബ്രഹാം ബാല്യക്കാരോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി വാഹനമൃഗവുമായി ഇവിടെ നിൽക്കുവീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങിവരാം. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അബ്രഹാം നടത്തിയത്. ഞാനും ബാലനും ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് തൻ്റെ ബാല്യക്കാരോട് അബ്രഹാം പറയുമ്പോഴും അബ്രഹാമിന് വ്യക്തമായിട്ടും അറിയാം, മോറിയ മലയുടെ മുകളിൽ ചെന്നാൽ ഒരുക്കിയ യാഗപീഠത്തിൻ്റെ മുകളിൽ യാഗമാക്കപ്പെടുന്നത് തൻ്റെ മകൻ ഇസ്ഹാക്കിനെ തന്നെയാണ്. അങ്ങനെ ഇസ്ഹാക്കിനെ യാഗം കഴിച്ചാൽ ഹോമയാഗമായി ദൈവത്തിൻ്റെ മുമ്പിൽ വെന്ത് വെണ്ണീറായി തൻ്റെ മകൻ മാറും. അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ മകനുമായി മലയിറങ്ങി അബ്രഹാമിന് മടങ്ങിപ്പോരുവാനായിട്ട് സാധിക്കുകയില്ല, തനിക്കേകനായിട്ട് മാത്രമേ മടങ്ങി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ യാഥാർത്ഥ്യം വ്യക്തമായിട്ടറിയാമായിരുന്നിട്ടും അബ്രഹാം ബാല്യക്കാരോട് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനം എങ്ങനെയാണ്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ഞങ്ങൾ ആരാധന കഴിച്ച് മടങ്ങി വരാം. ആ വാചകത്തിൽ തന്നെ അബ്രഹാമിൻ്റെ വിശ്വാസം അഥവാ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിശ്വാസം പ്രകടമാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത് എങ്കിലും ആരാധന കഴിഞ്ഞ് ഞങ്ങൾ ഇരുവരും മടങ്ങി വരുമെന്നുള്ള ആഴമായ ആ വിശ്വാസം. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമും മകൻ ഇസ്ഹാക്കും ഇരുവരും മോറിയ മല കയറി മലയുടെ മുകളിലെത്തി യാഗപീഠം പണിതു. യാഗപീഠത്തിന് മുകളിൽ വിറകടുക്കി ഉടനെ ഇസ്ഹാക്കിനെ അബ്രഹാം ബന്ധിച്ച് അടുക്കിയ വിറകിൻ്റെ മീതെ കിടത്തുകയാണ്. അതിനുശേഷം ദൈവം തന്നോട് പറഞ്ഞതുപോലെ ഇസ്ഹാക്കിനെ ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കേണ്ടതിന്, ഇസ്ഹാക്കിൻ്റെ ശരീരം ഖണ്ഡം ഖണ്ഡമായി നുറുക്കേണ്ടതിന് അബ്രഹാം തൻ്റെ കൈവശമുണ്ടായിരുന്ന വാൾ ആകാശത്തേക്ക് ഉയർത്തി. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ ആ വാൾ തിരികെ തൻ്റെ മകൻ ഇസ്ഹാക്കിൻ്റെ ശരീരത്ത് വന്ന് പതിക്കുന്നതിന് മുൻപ് ദൈവം അബ്രഹാമിനെ തടയുകയാണ്. അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാമിനെ വിലക്കുകയും ഇസ്ഹാക്കിന് പകരമായി ദൈവത്തിന് ഹോമയാഗമർപ്പിക്കേണ്ടതിന് മറ്റൊരാട്ടിൻകുട്ടിയെ ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം അബ്രഹാമിനെ ആ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ആ വാളുകൊണ്ട് വെട്ടി ഖണ്ഡം ഖണ്ഡമായി നുറുക്കുമായിരുന്നു. അബ്രഹാമിൻ്റെ കൺമുമ്പിൽ തൻ്റെ മകൻ ഇസ്ഹാക്ക് ഹോമയാഗമായി ദഹിച്ചു തീരുന്നത് അബ്രഹാം കാണുമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട് എന്ന് ആ സംഭവത്തിലൂടെ അബ്രഹാം വെളിപ്പെടുത്തി തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അബ്രഹാമിനറിയാം യാഗപീഠത്തിൻ്റെ കല്ലുകളിൽ നിന്നും തനിക്ക് മക്കളെ ഉളവാക്കുവാൻ കഴിയുന്ന ഈ ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദഹിച്ച് വെണ്ണീറായി തീർന്നാലും ആ ചാരത്തിൽ നിന്ന് എൻ്റെ മകൻ ഇസ്ഹാക്കിനെ മടക്കി തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിന് അബ്രഹാമിനെ പ്രാപ്തനാക്കിയത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതിനു മുൻപേ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ തീവ്രത, ആ വിശ്വാസത്തിൻ്റെ അളവ് എത്രത്തോളമുണ്ട് എന്ന് ദൈവം അറിഞ്ഞിരുന്നു. ദൈവം അത് അംഗീകരിച്ചിരുന്നു. ഇസ്ഹാക്ക് ഹോമയാഗമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഇസ്ഹാക്ക് അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ, ആ ചാരത്തിൽ നിന്ന് ആ കല്ലുകളിൽ നിന്ന് തൻ്റെ മകൻ ഇസ്ഹാക്കിനെ ദൈവത്തിൽ നിന്ന് തിരികെ പ്രാപിക്കാതെ അബ്രഹാം മടങ്ങിപ്പോവുകയില്ലായിരുന്നു. അങ്ങനെ അബ്രഹാം ദൈവത്തോട് തൻ്റെ മകനെ മടക്കി ചോദിച്ചാൽ ദൈവത്തിന് കൊടുക്കാതിരിക്കുവാനും കഴിയുകയില്ലായിരുന്നു. കാരണം ദൈവം പറഞ്ഞത് പൂർണ്ണമായി അബ്രഹാം അനുസരിച്ച് കഴിഞ്ഞു.
അങ്ങനെ പൂർണ്ണമായി അനുസരിച്ച ഒരു ഭക്തന്റെ ആവശ്യം ദൈവത്തിന് ഒരിക്കലും നിരാകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, സാഹചര്യങ്ങളൊക്കെ നമുക്കെതിരാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വിഷയം, പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതേ വിശ്വാസമാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസം. ആ വിശ്വാസമായിരുന്നു അബ്രഹാമിലുണ്ടായിരുന്നത്. ആ വിശ്വാസമായിരുന്നു അബ്രഹാം തൻ്റെ ജീവിതയാത്രയുടെ ഓരോ നിമിഷങ്ങളിലും താൻ തൻ്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയത്. നമുക്കും അബ്രഹാമിൻ്റെ ആ വിശ്വാസത്തെ അനുകരിക്കാം, ആ വിശ്വാസത്തെ നമുക്ക് മാതൃകയാക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസം, ആ വിശ്വാസം പ്രവൃത്തിയായി നമ്മിലൂടെ വെളിപ്പെടുത്തുമ്പോൾ, നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ നമുക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവപ്രവൃത്തിയുടെ ദിനങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കുന്ന സമയങ്ങളായി വരുന്ന നാളുകൾ തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ നിന്നും വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.